Praise the Lord. Ave Maria. In August 3, Mary of the Day, Holy Mary, Ladder to Paradise. Njan Suni Saji, ellavarkkum swagatham. ഇറ്റലിയിലെ നോട്ട എന്ന ഗ്രാമപ്രദേശത്ത് പാറയുടെ മതിലിൽ പർദീസായിലേക്കുള്ള ഒരു ഗോണിയും മാതാവിന്റെ ഒരു രൂപവും ചുവർ ചിത്രങ്ങളായി കാണപ്പെട്ടു. മാലാഖമാർ വരച്ചതാണെന്ന് പറയപ്പെടുന്നു. 1498 ഓഗസ്റ്റ് 3 തീയതിയാണ് അത് കണ്ടെത്തിയത്. 17 നൂറ്റാണ്ടിൽ നോട്ട ഒരു ഭൂമി കുലുക്കത്തിൽ നോട്ട നശിപ്പിക്കപ്പെട്ടെങ്കിലും മാതാവിനോടുള്ള ഭക്തി വളരുകയാണ് ചെയ്തത്. ജനങ്ങളെല്ലാം മാതാവിന്റെ രൂപത്തിന്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുകയും ദീപാർച്ചനകൾ നടത്തുകയും ചെയ്തു. 18 നൂറ്റാണ്ടിൽ കർമ്മലീത സഭക്കാർ ഒരു ദേവാലയം അവിടെ പണിയുകയും മാതാവിന്റെ രൂപം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ധാരാളം അത്ഭുതങ്ങളും രോഗശാന്തികളും നടന്നതിനെ തുടർന്ന് അതിന്ന് ഒരു പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയുടെ കാര്യം നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 28:12 ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി. ഗോവണിയുടെ മുകളിൽ നിന്ന് കർത്താവ് സംസാരിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് വഴി സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന മറിയം എന്ന ഗോവണിയിലൂടെ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിന്റെ കവാടമായി യേശു നിലകൊള്ളുന്നു. യോഹന്നാൻ 10:9 നാം വായിക്കുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ ഗോവണിയായ പരിശുദ്ധ അമ്മ കന്യകാമറിയത്തെ മനസ്സിലാക്കിയാൽ ഈ ഗോവണിപ്പടികൾ നമുക്ക് എളുപ്പത്തിൽ ചവിട്ടിക്കയറാം. അതിനായി പരിശുദ്ധ അമ്മയുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് അനുകരിക്കാം. ഓരോ പ്രതികൂല അവസ്ഥകളിലും പരിശുദ്ധ മറിയം എത്ര ആത്മധൈര്യത്തോടെയാണ് അത് നേരിട്ടതെന്ന് നാം വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പിലൂടെ അതെല്ലാം ഒരു വൻ വിജയമായി മാറി. നമുക്കും ദൈവഹിതം അന്വേഷിച്ച് അത് പ്രവർത്തിച്ച് പരിശുദ്ധ മറിയത്തെ പോൽ മറിയമെന്ന ഗോണിയിലൂടെ യേശുവിന്ന കവാടത്തിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കാം. നമ്മുടെ വചനം അവനിലൂടെ വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. എഫെസ്യർ 3:12. നാളെ വീണ്ടും കാണാം. ആവേ മരിയ.